വത്തിക്കാൻ ചത്തുവരത്തിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ അങ്കണത്തിൽ നിലകൊള്ളുന്ന വിശ്വപ്രസിദ്ധമായ ഒരു സ്തൂപം ഒബിലിസ്ക് നമ്മളെല്ലാം കണ്ടു കാണും. അതിന്റെ ആദ്യസ്ഥാനം കുറച്ച് മാറിയിട്ടായിരുന്നു. 330 ടൺ ഭാരമുള്ള ഈ സ്തൂപം റോമാ ചക്രവർത്തി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു സർക്കസ് അഥവാ പ്രദർശന നഗരിയുടെ അടുത്ത് സ്ഥാപിച്ചതാണ് നീറോയുടെ കാലത്ത്. ഈ പ്രദർശന വേദിയിൽ വെച്ചാണ് പത്രോസ് ലീഹ വധിക്കപ്പെട്ടത്. ഒരുപക്ഷെ അവന്റെ വേദനയൂറുന്ന മരണത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ കണ്ണിൽ ഏറെ പതിഞ്ഞതും ഈ സ്തൂപമായിരിക്കാം. സ്വയം ദൈവമെന്ന് വിശേഷിപ്പിച്ച അഗസ്റ്റസ് ചക്രവർത്തി സ്ഥാപിച്ച ഈ പ്രതാപ ചിഹ്നം ഇന്ന് പത്രോസിന്റെ വിശ്വാസ മഹിമ വിളിച്ചോതുന്ന അവന്റെ കബറിടത്തിനരികിലേക്ക് ആ സ്തൂപം മാറ്റി നടപ്പെട്ടു. അത് ഇന്ന് കുരിശിന്റെ വിജയത്തിന്റെ അടയാളമാണെന്ന് മാത്രം. ക്രിസ്തു വിജയിച്ചു, ക്രിസ്തു വാഴുന്നു, ക്രിസ്തു പ്രതാപമണിഞ്ഞിരിക്കുന്നു, സർവജനത്തെയും അവൻ തിന്മയിൽ നിന്ന് കാക്കട്ടെ എന്ന പ്രാർത്ഥനയും അതിൽ ലത്തീനിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ഇന്ന് 1-ാമത്തെ വായനയിൽ അപ്പോസ്തല പ്രവർത്തനം 12 ദൈവം പത്രോസിനെ ഒരു ദ്രോഹത്തിൽ നിന്ന് വിടുവിച്ചു. 2-ാം വായനയിൽ തിമോത്തിയോട് പൗലോസ് പറയുന്നതും ഇതുതന്നെ, ക്രിസ്തു അവനെ എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും കാക്കട്ടെ എന്ന്. ഇന്ന് വിശ്വാസത്തിന്റെ നെടുന്തൂണുകളായ ഈ 2 മഹാശ്രീഹന്മാരുടെ രക്തസാക്ഷിത്വ തിരുനാൾ നാം കൊണ്ടാടുകയാണല്ലോ. ചുടുചോര ചെമ്മപ്പിൽ തങ്ങളുടെ രാജകീയ വസ്ത്രങ്ങൾ മുക്കിത്തിളക്കിയ റോമായുടെ രാജകുമാരന്മാർ, ഏത് ചക്രവർത്തിയുടെ അംഗവസ്ത്രങ്ങൾക്കുണ്ട് ആ മിഴിവും ചാരുതയും? വിശുദ്ധ ആംബ്രോസ് പറയുന്നു, പത്രോസ് എവിടെയോ അവിടെ സഭയുണ്ട്, സഭയുള്ളിടത്ത് ക്രിസ്തുവുമുണ്ട്, ക്രിസ്തുവുള്ളിടത്ത് നിത്യരക്ഷയും. പത്രോസിന്റെ സവിശേഷ ദൗത്യം അവന് ലഭിച്ചിരിക്കുന്ന ഒരു അവദാനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പൊന്തിഫെക്സ് മാക്സിമൂസ് ഇന്ന് അവന്റെ പിൻഗാമികളായ മാർപ്പാപ്പമാർ സ്വീകരിക്കുന്ന ഒരു വിശേഷണമാണത്. പൊന്തിഫെക്സ് എന്നാൽ പാലം പണിയുന്നവൻ, മാക്സിമൂസ് എന്നാൽ പരമപ്രധാനി, പരമപ്രധാനിയായ പാലം പണിക്കാരൻ. നേരത്തെ കണ്ട അഗസ്റ്റസ് ചക്രവർത്തി തനിക്കായി അണിയിച്ചൊരുക്കിയ ഒരു പുകൾ പേരാണത്. പത്രോസ് അതും കൈക്കലാക്കി. ഉദ്യതനായ ക്രിസ്തുവിനും ആദിമസഭയ്ക്കുമിടയിൽ സുശക്തമായൊരു പാലം തന്നെയാണ് പത്രോസ്. യേശുവിന്റെ ശുശ്രൂഷകളുടെ തുടർച്ച കലർപ്പില്ലാതെ ഏറ്റുവാങ്ങിയവൻ. അങ്ങനെ അവൻ സഭയുടെ പരമാചാര്യനായി. ദൈവക്ഷമ ഏറ്റുവാങ്ങി സ്വന്തം മുറിവുകൾ ഉണക്കാൻ ദൈവം അവന് കൃപ നൽകി. പൗലോസ് വിജാതിയരുടെ ആചാര്യനായി ദൈവം ഉയർത്തിയവനാണ്. പൗലോസിന് അന്നും ഇന്നും വിമർശകർ ഏറെയാണ്. വാക്കിലും പ്രബോധനത്തിലും അവന്റെ തീക്ഷ്ണത തന്നെയാകാം അതിന്റെ ആധാരം. ചരിത്രത്തിലുടനീളം പൗലോസിന്റെ ആശയങ്ങളെയും നിലപാടുകളെയും പലരും കഠിനമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സന്ദേശത്തിൽ വെള്ളം ചേർത്തവനെന്ന് അവനെ പലരും കുറ്റപ്പെടുത്തി. നിഷേധിയായ ചിന്തകനായിരുന്ന നീച്ചെ പൗലോസിനെ വിളിച്ചത് ഡിസാഞ്ചലിസ്റ്റ് എന്നാണ്, ദുർവിശേഷകനെന്ന്. സ്ത്രീവിരുദ്ധതയും യഹൂദവിരോധവും അടിമത്ത വ്യവസ്ഥയെ ന്യായീകരിക്കലുമൊക്കെ അവന്റെ വാക്കുകളിൽ ഉണ്ടെന്നാണ് അവരുടെ പക്ഷം. അമേരിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പ്രതിഷേധം കൊടുമ്പിരികൊള്ളുമ്പോൾ പല പ്രതിമകളും വലിച്ചു താഴെയിടുകയാണല്ലോ. കാലിഫോർണിയയിൽ അങ്ങനെ തകർക്കപ്പെട്ട ഒരു പ്രതിമ വിശുദ്ധ ജൂണിപെറോ സിയറയുടേതാണ്. ആ പ്രതിമ തകർത്തതിനെയും സമാന പ്രവൃത്തികളെയും അപലപിച്ചുകൊണ്ട് അവിടുത്തെ മെത്രാൻ സമിതി ഇറക്കിയ ഒരു പത്രക്കുറിപ്പിൽ പറയുന്ന നിരീക്ഷണം ഇതാണ്: പുരോഗമനവാദത്തിന്റെ പേരിൽ ചെറിയ പിഴവുകൾ ഊതിപ്പെരിപ്പിക്കുമ്പോൾ വലിയ നന്മകൾ കാണാതെ പോകരുത്. അതുമാത്രമല്ല, ഇന്നത്തെ കണ്ണടകളിലൂടെ നോക്കി അന്നത്തെ പ്രവൃത്തികളെ നിശിതമായി വിലയിരുത്തുന്നതും ബാലിശമാണ്. രണ്ടും രണ്ട് കാലഘട്ടങ്ങളും അരൂപികളുമാണ്. തെറ്റുതിരുത്തുകയാണ് വേണ്ടത്, ചെളിവാരിയെറിയുകയല്ല. പൗലോസിനെക്കുറിച്ച് ആദ്യം നിഷേധ ബുദ്ധിയോടെ സംസാരിച്ചിരുന്ന പല പണ്ഡിതന്മാരും പിന്നീട് അവനെ ആഴത്തിൽ പഠിച്ചപ്പോൾ അവന്റെ ഹൃദയ സൗന്ദര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഗലാത്തിയ 3:28, കൊളോസിയർ 3:11 എല്ലാം ചൂണ്ടിക്കാട്ടി അവർ പറയും പൗലോസ് എത്ര ഉന്നതനായൊരു മനുഷ്യനായിരുന്നുവെന്ന്. കാരൻ ആംസ്ട്രോങ് എന്നൊരു എഴുത്തുകാരി ഈ വെളിച്ചത്തിൽ പറയും, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ ആയിരിക്കുന്ന ജീവിതം എന്നാൽ ഹൃദയത്തിൽ നിറയുന്ന ഒരു തീവ്ര വികാരം മാത്രമല്ല, അനുദിന ജീവിതത്തിൽ അപരനെ പ്രതി സ്വയം ശൂന്യമാകുന്ന ഒരു ജീവിത ശൈലിയും കൂടിയാണത്. ഇന്ന് തന്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് ചൊരിയപ്പെടുന്ന പാനീയ ബലിയെന്നാണ് പൗലോസ് തിമോത്തിയോട് പറയുന്നത്. ക്രിസ്തുവിന്റെ സ്വയം ശൂന്യമാകലിനെ കുറിച്ച് പറയുന്ന ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ ഈ പ്രയോഗം കാണപ്പെടുന്നു എന്നതും ഇവിടെ ചേർത്ത് വായിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 34, നീതിമാന്റെ ഹൃദയവേദനകളാണതിൽ. ഫിലിസ്തീയ രാജാവിന്റെ മുൻപിൽ അപമാനിതനായ ദാവീദിന്റെ ഗീതം. ദാവീദ് പാകപ്പിഴകൾ ഉണ്ടായിട്ടും ദൈവം പാകമാക്കിയവനാണ്. അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തിന്റെ രുചിഭാഗം അനുഭവിച്ചറിയുന്നു ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ. മാത്രമല്ല, അവൻ ദൈവത്തിന്റെ അഭിരുചിക്കിണങ്ങിയവനായി മാറുകയും ചെയ്യുന്നു. പാകപ്പിഴയുണ്ടായിട്ടും ദൈവം പാകമാക്കിയവൻ തന്നെയാണ് പത്രോസും പൗലോസും. ഫ്ലോഡ് ആൻഡ് ഫൊഗീവൻ. ഇന്നത്തെ വായനകളിലെ ചില വാക്കുകളുടെ നാഴികക്കല്ലുകൾ നോക്കി നമുക്ക് നടക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12:1-11 വരെ. അക്കാലത്ത് ഹെറോദേസ് കൈ നീട്ടി സഭാ തനേരെ പീഡിപ്പിക്കാൻ തുടങ്ങി.
കൈ ആഞ്ഞുവെക്കുക എപ്പിബാലോ എന്നാണ് ഹെറോദേസിന്റെ പ്രവൃത്തി. ക്രിസ്തു പത്രോസിന്റെ മരണത്തെ പ്രവചിക്കുന്ന ഭാഗം ഒന്ന് നോക്കാം. യോഹന്നാൻ 21:18 പത്രോസ് കൈനീട്ടി തന്റെ നിയോഗത്തെ വരിക്കുന്ന കാര്യം അവിടെ കാണാം. സി എസ് ലൂയിസ് പറയും, കാഴ്ചപ്പാടുകൾ സാധാരണ മനുഷ്യരെ അസാധാരണമായ നിയോഗങ്ങൾക്കായി പാകപ്പെടുത്തുമെന്ന്. യാക്കോബിന് വധിച്ചത് ജനങ്ങളെ രസിപ്പിച്ചെന്ന് കണ്ട് ഹെറോദേസ് പത്രോസിനെ ബന്ധനസ്ഥനാക്കുന്നു. അവന്റെ ദ്രോഹപ്രവൃത്തികൾക്ക് കക്കോവോ എന്നൊരു ക്രിയാപദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടിസ്ഥാനപരമായ ദുഷ്ടതയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. തിന്മയുടെ അതിപ്രസരം. സ്റ്റെഫാനോസ് തന്റെ അന്ത്യപ്രഭാഷണത്തിൽ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം ഇങ്ങനെയുള്ള ദ്രോഹപരമായ അടിമത്തത്തിൽ കഷ്ടപ്പെട്ടതായി പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യം. ദൈവം അവരെ എങ്ങനെ വീണ്ടെടുത്തെന്നും. പൗലോസ് ജീവഹാനി ഭയന്നിരുന്നപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞത് ഞാൻ കൂടെയുണ്ട്, ഒരുവനും നിന്നെ ദ്രോഹിക്കില്ല എന്നാണ്. കക്കാവോ. ഇന്നും അതേ നിലവാരത്തിലുള്ള ദ്രോഹങ്ങൾ ഹെറോദേസിൽ നിന്ന് വരുമ്പോൾ അതിനാൽ തന്നെ നാം ഭയപ്പെടേണ്ടതില്ല. ഹെറോദേസ് സഭയെ പീഡിപ്പിക്കാൻ നോക്കി എന്നാണ് വചനം. സഭ, എക്ലേസിയ, പൗലോസിന്റെ പ്രേക്ഷിത യാത്രകളിൽ സ്നേഹം നിറഞ്ഞു കവിഞ്ഞിരുന്ന ക്രിസ്തീയ കൂട്ടായ്മകളാണ് എക്ലേസിയ. അന്നൊക്കെ അത് വലിപ്പത്തിൽ വളരെ ചെറിയ കൂട്ടങ്ങളായിരുന്നു, സ്നേഹത്തിൽ വലുതും. ലോകത്തിന്റെ മൂല്യങ്ങളെയും ശക്തിയെയും കൈയാളുന്ന സാമ്രാജ്യത്വത്തിന്റെ അരൂപിക്ക് തക്ക ക്രിസ്തീയ മറുപടിയായിട്ടാണ് പൗലോസ് ഈ എക്ലേസിയ എന്ന സ്നേഹ സമൂഹങ്ങളെ നോക്കിക്കണ്ടിരുന്നത്. ഇന്ന് പത്രോസിന്റെ പാറമേൽ യേശു സ്ഥാപിച്ചുറപ്പിച്ചതും ഈ എക്ലേസിയ തന്നെയാണ്. നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടില്ലല്ലോ. ക്രിസ്തുവിൽ ഏലിയായുടെയും സ്നാപക യോഹന്നാന്റെയും ജെറമിയായുടെയും മുദ്രകൾ പത്രോസ് കണ്ടെങ്കിലും അവൻ കുറച്ചും കൂടി ചൂഴ്ന്നു നോക്കിക്കണ്ടത് മിശിഹാ രഹസ്യം തന്നെയാണ്. തീക്ഷ്ണതയുടെയും നീതിയുടെയും സഹനത്തിന്റെയും ദീർഘക്ഷമയുടെ പാഠങ്ങളായി ഈ പ്രവാചകന്മാരെ ഈ മാസം മുഴുവൻ നാം ധ്യാനിച്ചതുമാണല്ലോ. അക്കാലത്ത് എന്ന് സൂചിപ്പിക്കാൻ കൈറോസ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ. ഉചിതമായ സമയം, ദൈവിക സമയം, ഓപ്പർച്യൂൺ ടൈം എന്നാണ് അർത്ഥം. അതായത് ദൈവകൃപ നിറയുന്ന സമയമെന്ന്. ബ്രാഹ്മ മുഹൂർത്തം. തന്റെ മരണവിനാഴികയെക്കുറിച്ച് പൗലോസ് ഇന്ന് തിമോത്തിയോട് പറയുന്നതും ഇതേ പദം തന്നെ. പാനീയ ബലി പോലെ താൻ ചുരിയപ്പെടാൻ പോകുന്ന സമയം. നല്ല ഓട്ടം പൂർത്തിയാക്കി, നല്ല മത്സരം കാഴ്ചവെച്ചു. പത്രോസിന്റെ ഒന്നാം ലേഖനത്തിലും ഇങ്ങനെ ക്ലേശങ്ങളിൽ കായിക ക്ഷമതയുള്ളവരെ പോലെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇന്നലെ നാം പരിചയിച്ച റെസീലിയൻസ് എന്ന വാക്ക്, തകർച്ചയിൽ നിന്നും വീഴ്ചയിൽ നിന്നും തിരിച്ചു വരാനുള്ള ദൃഢചിത്തത, സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ നാം സാമാന്യ ഭാഷയിൽ പറയും. പത്രോസിന്റെയും പൗലോസിന്റെയും ജീവിതത്തിൽ നാം കാണുന്നതും ഇതുതന്നെ. പതറിപ്പോകുന്നുവെന്ന് തോന്നുമ്പോൾ അവർ തങ്ങളുടെ ആദ്യ വെളിയിലേക്ക്, നാഥനെ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ അവൻ അവരെ വിളിച്ചപ്പോൾ ഉള്ള തീവ്രാനുഭവത്തിലേക്കാണ് ഉറ്റുനോക്കുന്നതും മുന്നോട്ട് നടക്കാൻ ശക്തി പ്രാപിക്കുന്നതും. പത്രോസ് തടവറയിൽ കിടക്കുന്ന രംഗം ഈ ഒരു ഫ്രെയിമിൽ നിന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. ഒരു മാലാഖ അവനെ വിളിച്ചുണർത്തി. മാലാഖ ദൈവാവിഷ്കാരത്തിന്റെ അടയാളമാണ്. എഴുന്നേൽക്കുക, അനിസ്റ്റേമി, തിടുക്കത്തിൽ. കർത്താവിന്റെ പുനരുദ്ധാനത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അനിസ്റ്റേമി അഥവാ അനസ്താസിസ്. മാലാഖ വീണ്ടും പറയുന്നു, അരമുറുക്കുക, ചെരുപ്പണിയുക. അരമുറുക്കുക, സൊന്നൂമി എന്ന പദം യാത്രയ്ക്കോ ജോലിക്കോ തയ്യാറെടുപ്പിനെ സൂചിപ്പിക്കുന്നു. ശിഷ്യന്മാരെ വിട്ടപ്പോൾ മടിശീലകളെക്കുറിച്ചും പാതകങ്ങളെക്കുറിച്ചും ഈശോ പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. പത്രോസിന്റെ മരണവിധിയിലും അവന്റെ അരമുറുക്കപ്പെടും എന്ന് ഈശോ സൂചിപ്പിച്ചിരുന്നു. അന്ന് പെസഹാക്കാലമായിരുന്നു എന്നൊരു സൂചന കൂടിയുണ്ട് ഇവിടെ. അരമുറുക്കിയും തിടുക്കത്തിലും ഭക്ഷിക്കേണ്ട പെസഹ, അങ്ങനെ പത്രോസിന് തന്റെ കാരാഗ്രഹത്തിൽ നിന്നുള്ള കടന്നുപോക്കായിട്ടാണ് ദൈവം ആ വർഷം ഒരുക്കിയത്. കർത്താവിന്റെ പെസഹ അവന്റെ ഉയർപ്പാണല്ലോ. നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരെ ദ്രോഹങ്ങൾ തീണ്ടില്ലെന്ന് പറയുന്ന ഭാഗമാണ് 1 പത്രോസ് 3. അതിന്റെ തുടർച്ചയായി ക്രിസ്തു നമുക്കായി മരിച്ച് രക്ഷയെ നൽകിയ കാര്യം പഠിപ്പിക്കുന്നുണ്ട് ശ്ലീഹ. പാതാളത്തിലേക്കിറങ്ങി ബന്ധനസ്ഥരായവരോട് അവൻ രക്ഷയെ പ്രഘോഷിച്ചെന്നും. കർത്താവിന്റെ ഉയർപ്പിന്റെ പശ്ചാത്തലത്തിൽ വായിച്ചെടുക്കുന്നൊരു ഭാഗമാണിത്. പാതാളത്തിലെ ആ തടവറയെ കുറിക്കാൻ ഉപയോഗിച്ച അതേ വാക്ക് ഹുലാക്കി ഇന്ന് പത്രോസിന്റെ തടവറയെ കുറിക്കാനും ഉപയോഗിച്ചിരിക്കുന്നു. കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിച്ച് നമ്മെ ഉയർപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ചങ്ങലക്കെട്ടുകളെല്ലാം ഭേദിച്ചുകൊണ്ട് തന്നെയാണ്. അത് വേദനയുടെയും ക്ലേശത്തിന്റെയും അരമുറുക്കൽ മാത്രമല്ല, അഹറോൻ പുരോഹിതന്മാരുടെ അരയിൽ ചാർത്തിയ കെട്ടുപോലെയുമാണത്. പുറപ്പാട് 29:9. നമ്മൾ രാജപുരോഹിത ഗണമാണെന്ന് ഇന്നലെ പത്രോസ് ലീഹ ഓർമ്മിപ്പിച്ചതേയുള്ളൂ. 1 പത്രോസ് 2:9. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൻ നമ്മെ കൈക്ക് പിടിച്ചുകൊണ്ടുവരുന്നു. കുരിശിന്റെ വഴിയിൽ നടക്കുമ്പോഴും അവൻ ആ കൈവിടുന്നില്ല. ദൂതൻ പത്രോസിനോട് പറഞ്ഞു, നിന്റെ മേലങ്കി ധരിച്ച് പെരിബാലോ എന്നെ അനുഗമിക്കുക. അക്കൊലൗത്തേയോ. അക്കൊലൗത്തേയോ എന്നാൽ ശിഷ്യന്മാരെ ആദ്യമായി വിളിക്കുന്ന ഭാഗത്ത് കാണുന്ന ആജ്ഞാവചനമാണ്. പത്രോസ് തന്റെ ദൈവവിളിയെ ഓർക്കുകയാണെന്ന് പറഞ്ഞല്ലോ. പെരിബാലോ, ചുറ്റിപ്പിടിക്കുക, വാരിപ്പുതയ്ക്കുക എന്നൊക്കെ അർത്ഥം.
ഹെറോദേസ് കൈ ഓങ്ങിയെന്ന് പറഞ്ഞ എപ്പിബാലോയുടെ അതേ കൈക്കരുത്താണ് ഇതിനും. എന്നാൽ ദിശ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പാവപ്പെട്ടവരെ സഹായിച്ചതിന് അവനെ കണക്കെട്ട് ശാസിച്ച സ്വന്തം അപ്പൻ ഒടുക്കം അവന്റെ ഉടുതുണി കൂടി പിടിച്ചെടുക്കാൻ കൈനീട്ടി. ഫ്രാൻസിസ് അത് ഊരിക്കൊടുത്തിട്ട് മെത്രാന്റെ അങ്കിക്കുള്ളിൽ അഭയം തേടി. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഈ സംഭവത്തെ ധ്യാനിച്ചു പറയും, തന്റെ സൃഷ്ടിയിൽ താൻ എങ്ങനെയായിരുന്നു ആ സ്ഥിതിയിലേക്ക് ഫ്രാൻസിസ് മടങ്ങിപ്പോയി, ദൈവം മാത്രം മറയും തുണയുമായുള്ള ആ ബ്രാഹ്മ മുഹൂർത്തത്തിലേക്ക്. പല കാര്യങ്ങളിലും പത്രോസിനും പൗലോസിനും നയപരമായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, എങ്കിലും സുവിശേഷത്തിന്റെ കാതൽ എന്തെന്ന കാര്യത്തിൽ രണ്ടുപേർക്കും സംശയമില്ലായിരുന്നു. പൗലോസിന്റെ പ്രബോധനങ്ങളെക്കുറിച്ച് പേരെടുത്ത് പറയുന്നൊരു ഗ്രന്ഥം പത്രോസിന്റെ രണ്ടാം ലേഖനമാണ്. അവിടെ പത്രോസിന്റെയും പൗലോസിന്റെയും ഹൃദയ ഐക്യം വെളിവാക്കപ്പെടുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്രസക്തമാകുന്നു. 2 പത്രോസ് 3, നാം എന്താണ് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഭാഗം. യഹൂദന്മാർ കാത്തിരുന്ന പത്രോസിന്റെ നാശം അവർക്ക് ലഭിച്ചില്ല എന്ന് അപ്പോസ്തല പ്രവർത്തനം ഇന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നാം കണ്ണുനട്ട് കാത്തിരിക്കുന്നത് പ്രൊസ്ഡോക്കിയ എന്താണെന്ന് അതിനാൽ ശ്രദ്ധിക്കുമല്ലോ. പത്രോസിന് മാത്രമല്ല, പൗലോസിനുമുണ്ട് ഒരു മേലങ്കി. പൗലോസിന്റെ ഹംസഗീതമാണല്ലോ ഇന്ന് നാം വായിക്കുന്ന തിമോത്തിക്ക് എഴുതിയ 2 ലേഖനം. അതിൽ ആ മേലങ്കിയും വചന ചുരുളുകളും തനിക്ക് എത്തിച്ചു തരണമെന്ന് പറയുന്ന ഭാഗമുണ്ട്. മേലങ്കി, ഫെലോണസ്, വെളിച്ചത്തിൽ പ്രകടമായി കാണുന്നത് എന്നർത്ഥം. ദൈവിക വെളിപാടുകളെയും മറ്റും സൂചിപ്പിക്കുന്ന ഫൈനോ എന്ന പദത്തിന്റെ ഒരു വകഭേദം. ദൈവം അവനെ മഹത്വത്തിന്റെ മേലങ്കി അണിയിക്കുകയാണ്, യെശയ്യാ 61:10. പുറമോടികളല്ല ആത്മാവിന്റെ അലങ്കാരങ്ങളാണ് ദൈവത്തിന് അഭികാമ്യം എന്ന് പത്രോസിന്റെ ഉപദേശവും ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. 1 പത്രോസ് 3:3-4. തന്റെ തുകൽ ചുരുളുകൾ പൗലോസ് ആവശ്യപ്പെട്ടതിനെ കുറിച്ച് വിശുദ്ധ തോമസ് അക്വീനാസ് പറയും. മരണത്തോടടുക്കുമ്പോൾ തനിക്ക് ഏറ്റവും അത്യാവശ്യമായതിനെ പൗലോസ് മുറുകെ പിടിക്കുന്നു, ദൈവവചനത്തെ തന്നെ.